गुड मॉर्निंग स्टूडेंट्स, നമ്മൾ ഇൻഫൈനൈറ്റ് സീരീസിന്റെ സമ്മിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു സീക്വൻസ് എന്ന് പറയുന്നത് സീക്വൻസ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫങ്ഷൻ ഹൂസ് ഡൊമൈൻ ഇസ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ആ ഫങ്ഷൻ്റെ വണ്ണിൻ്റെ ഇമേജ്, ടുവിൻ്റെ ഇമേജ്, ത്രീൻ്റെ ഇമേജ്, അങ്ങനെ ഇമേജസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ as an ordered collection of ordered set of countably many elements. So that's a sequence, and if we consider the sum of the terms of a sequence, it is known as an infinite series. So it is denoted by sigma xn. The terms of the series ennu parayunnathu x1 x2 x3 etc aanu, same as the terms of the corresponding sequence which generates this series sigma xn. And if the terms of the series may be positive or negative, if all the terms are non-negative, we say that it's a positive term series. For example, sigma 1 by n is a positive term series, since the terms are 1, 1 by 2, 1 by 3, 1 by 4, etc. They are all positive terms. So this is a strictly positive series of real numbers. So it's a positive series. Alternating series means the terms are alternately positive and negative. For example, 1 plus minus 1 by 2 plus positive 1 by 3 plus minus 1 by 4, etc. This is an alternating series. So this series can be denoted by sigma minus 1 raised to, here odd terms are positive and even terms are negative. So I can write sigma minus 1 raised to n plus 1 by n. So this is an alternating series. If we consider the series sigma minus 1 raised to n by n, that is also an alternating series, with starting with negative 1 and the even terms are positive and the odd terms are negative. This is also an alternating series. So alternating series means a series of the form sigma minus 1 raised to n xn or sigma minus 1 raised to n plus 1 xn. രണ്ട് തരത്തിലും വരാം എന്ന് പറഞ്ഞത്, ആദ്യം എഴുതിയിരിക്കുന്ന സിഗ്മ മൈനസ് വൺ റേസ് ടു എൻ എക്സ് എൻ എന്ന് പറഞ്ഞാൽ ഓഡ് ടേംസ്, ഫസ്റ്റ് ടേം നെഗറ്റീവ് എക്സ് എൻ ആണ് അല്ലെ, എക്സ് വൺ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് വൺ എക്സ് ടു എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ, എക്സ് എൻ ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ സീറോ ഫോർ എവറി എൻ, ദെൻ ദീസ് ആർ ദ പോസിബിൾ കേസസ് ഓഫ് ഓൾട്ടർനേറ്റീവ് സീരീസ്. സിഗ്മ മൈനസ് വൺ റേസ് ടു എൻ എക്സ് എൻ, വേർ എക്സ് എൻ ഇസ് സ്ട്രിക്ട്ലി പോസിറ്റീവ് മീൻസ് ഫസ്റ്റ് ടേം ഇസ് നെഗറ്റീവ് എക്സ് വൺ, എക്സ് വൺ ഇസ് പോസിറ്റീവ്, സോ നെഗറ്റീവ് എക്സ് വൺ ഇസ് എ നെഗറ്റീവ് നമ്പർ. ദ സെക്കൻഡ് ടേം, അപ്പോൾ ഈ ആദ്യത്തെ സീരീസ് എങ്ങനെ വരും, ഈ എഴുതിയിരിക്കുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ്, സെക്കൻഡ് ടേം പ്ലസ്, പിന്നത്തത് നെഗറ്റീവ്, പിന്നത്തത് പോസിറ്റീവ്, ഇങ്ങനെയാണ് പോണേ. സോ ദിസ് ഇസ് എൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ്. സെക്കൻഡ് എഴുതിയിരിക്കുന്നത് മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ എക്സ് എൻ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എൻ ഈക്വൽ ടു വൺ കൊടുക്കുമ്പോൾ പോസിറ്റീവ് എക്സ് വൺ ആണ് വരണേ. ഈവൺ ടേംസ് എല്ലാം നെഗറ്റീവുമായിരിക്കും, ഓഡ് ടേംസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. സോ ദിസ് ഇസ് ദി അതർ കേസ്, ബോത്ത് ആർ ഓൾട്ടർനേറ്റിംഗ് സീരീസ്. സോ അൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഇസ് എ സീരീസ് ഓഫ് ദ ഫോം മൈനസ് വൺ റേസ് ടു എൻ എക്സ് എൻ ഓർ മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ എക്സ് എൻ, വേർ എക്സ് എൻ ഇസ് സ്ട്രിക്ട്ലി പോസിറ്റീവ് ഫോർ എവറി നാച്ചുറൽ നമ്പർ എ. നൗ ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമുക്കറിയാം, അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആണെങ്കിൽ കൺവേർജൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം. വി ഹാവ് ഓൾറെഡി പ്രൂവ്ഡ് എവറി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് ഇസ് കൺവേർജൻറ്റ്. സോ ഇഫ് വി ക്യാൻ പ്രൂവ് ദാറ്റ് ദിസ് ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്, വെൽ ആൻഡ് ഗുഡ്. അത് ക്ലിയർലി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ആണെങ്കിൽ പിന്നെ ക്ലിയർലി അത് കൺവേർജൻറ്റ് ആയിരിക്കും. ബട്ട് ദർ ആർ കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസ്, ലൈക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സീരീസ് വൺ മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ഫോർ, ഈ ഒരു സീരീസ് എടുക്കുകയാണെങ്കിൽ ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല, കാരണം ഇതിൻ്റെ അബ്സല്യൂട്ട് ടേം സീരീസ് എന്ന് പറഞ്ഞാൽ സിഗ്മ മോഡ് മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ വൺ ബൈ എൻ ആണ്. സിഗ്മ വൺ ബൈ എൻ ഇസ് ഡൈവേർജൻ്റ്.
ഈ സീരീസ് പി സീരീസ് സിഗ്മ വൺ ബൈ എൻ റേസ് ടു പി കൺവെർജസ് ഇഫ് ആൻഡ് ഓൺലി പി ഇസ് ഗ്രേറ്റർ ദാൻ വൺ. സോ ഫോർ പി ഈക്വൽ ടു വൺ സിഗ്മ വൺ ബൈ എൻ റേസ് ടു പി ഇസ് ഡൈവേർജൻറ്റ്. സോ ദിസ് ഇസ് നോട്ട് convergent, sigma 1 by n or sigma of modulus terms is not convergent, so that this series is not absolutely convergent. But we can easily prove that this is convergent. നേരത്തെ നമ്മളിത് നമുക്ക് വേണമെങ്കിൽ കോഷീസ് ക്രൈറ്റീരിയൻ ഒക്കെ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാം. ഓൾട്ടർനേറ്റ് സീരീസിന് മാത്രം ഓൾട്ടർനേറ്റിംഗ് സീരീസിന് മാത്രം യൂസ് ചെയ്യാവുന്ന ഒരു എളുപ്പമുള്ള ഒരു ടെസ്റ്റ് ഡെവലപ്ഡ് ബൈ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലെബനിസ് ലെബനിസിൻ്റെ ടെസ്റ്റ് ആണ് നമ്മളിനി പഠിക്കാൻ പോണേ. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അല്ലെങ്കിൽ ലെബനിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യണം ഓൾട്ടർനേറ്റിംഗ് സീരീസിലെ സൈൻ നോക്കാതെ അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ദി ടേംസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ടേംസ് ഒരു മോണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ് ഫോം ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ് സീക്വൻസ് കൺവേർജിങ് ടു സീറോ എങ്കിൽ, അതായത് നമ്മളെടുത്തിരിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് സീരീസ് സിഗ്മ മൈനസ് വൺ റേസ് ടു എൻ യു എൻ ആയിക്കോട്ടെ സിഗ്മ മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ യു എൻ ആയിക്കോട്ടെ, ഈ സീരീസിലെ ടേംസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് മാത്രം നോക്കിയാൽ, അതായത് യു എൻ എന്ന് പറയുന്ന ആ ടേംസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേംസ് ആ സീക്വൻസ് ഓഫ് ടേംസ് യു വൺ യു ടു യു ത്രീ എക്സെട്ര വിത്തൗട്ട് കൺസിഡറിങ് ഇറ്റ്സ് സൈൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ദി ടേംസ് is if it is monotonic decreasing and converging to zero, then we can conclude that the corresponding alternating series is convergent, that is Lebesgue test. ഇതൊരു സഫീഷ്യൻറ്റ് കണ്ടീഷൻ ആണ്, നെസസറി കണ്ടീഷൻ അല്ലാട്ടോ. അതായത് ഇങ്ങനത്തെ അല്ലാത്ത ഓൾട്ടർനേറ്റിംഗ് സീരീസും കൺവേർജൻ്റ് ആണ്. അതായത് മോണോട്ടോണിക് ടേംസ് ഡിക്രീസിങ് ആൻഡ് ഡിക്രീസസ് ടു സീറോ ആയ മാത്രമേ കൺവേർജ് ചെയ്യുന്നില്ല. ഓക്കെ, മോണോട്ടോണിക് ഡിക്രീസിങ് ആൻഡ് കൺവേർജിങ് ടു സീറോ ആയിട്ടുള്ള ടേംസ് വരുന്ന ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു സഫീഷ്യൻ്റ് കണ്ടീഷനാണ്, നെസസറി കണ്ടീഷനല്ല. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സീരീസിലാണെങ്കിൽ ഇത് രണ്ടും ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്, ഒന്ന് മറ്റതിൻ്റെ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ സമ്മിൻ്റെ നെഗറ്റീവ് ആയിരിക്കും മറ്റേ സീരീസിൻ്റെ സം. എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ സീരീസിൽ എൻത്ത് ടേം അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ദി ടേംസ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഈ സീരീസിലെ ടേംസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ വൺ ബൈ എൻ ആണ്. വൺ ബൈ എൻ എന്ന് പറയുന്നത് ആസ് എൻ ബിക്കംസ് ലാർജർ ആൻഡ് ലാർജർ ഇറ്റ് ഡിക്രീസസ് ആൻഡ് ഡിക്രീസസ് ടു സീറോ കൺവേർജസ് ടു സീറോ. ഡിക്രീസിങ്ങും ആണ് കൺവേർജസ് ടു സീറോയും ആണ്. സോ ദാറ്റ് വി ക്യാൻ അപ്ലൈ ലെബനിസ് ടെസ്റ്റ് ടു കൺക്ലൂഡ് ദാറ്റ് ദിസ് സീരീസ് ഇസ് കൺവേർജൻ്റ്. സോ ദിസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഈ രണ്ട് ഓൾട്ടർനേറ്റിംഗ് സീരീസും കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് ലെബനിസ് ടെസ്റ്റ് വെച്ചിട്ട് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് വെച്ചിട്ട് പറയാം. അപ്പോൾ എന്താണ് ഈ ലെബനിസ് ടെസ്റ്റിൻ്റെ പ്രൂഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെബനിസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പറയുന്നത് എന്താണ്? സപ്പോസ് യു ഹാവ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ് സിഗ്മ മൈനസ് വൺ റേസ് ടു എൻ യു എൻ അല്ലെങ്കിൽ എക്സ് എന്ന് എടുക്കാം. നമുക്കിപ്പോൾ മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ എടുക്കാം, എന്താണേലും കുഴപ്പമില്ല. എക്സ് എൻ എഴുതാം, നിങ്ങൾക്ക് യു എൻ എഴുതണമെങ്കിൽ യു എൻ എഴുതാം, ടെക്സ്റ്റ് ബുക്കിൽ ഇസഡ് എൻ എന്നാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ്, ഓക്കെ, സോ ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഇപ്പോൾ ഇഫ് ദി ഓൾട്ടർനേറ്റിംഗ് സീരീസ് sigma minus 1 raised to n plus 1 un where un is strictly positive and then strictly positive and then greater than or equal to and then edengil or term zero aayi poyale adutheduthe rendu ore sign ulla number varum alle rendu terms inde sign onnu varum positive positive no allengi negative negative no adipichu varum appo adu alternating series allandayi maarum alternating series aavanamengil കറക്റ്റ് ആയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് ടേം വന്നാൽ അടുത്ത ടേം നെഗറ്റീവ് പിന്നെ അടുത്ത പോസിറ്റീവ് അങ്ങനെ തന്നെ വേണം. അതുകൊണ്ടാണ് മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ യു എൻ എന്ന് എഴുതിയിട്ട് വേറെ യു എൻ എസ് സ്ട്രിക്ട്ലി പോസിറ്റീവ് നമ്പർ എന്ന് എഴുതിയ കേട്ടോ, അല്ലെങ്കിൽ അത് ഓൾട്ടർനേറ്റിംഗ് ആവില്ല. സപ്പോസ് ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഇസ് സച്ച് ദാറ്റ് എന്താണ് പ്രോപ്പർട്ടി, ഇതിൽ ടേംസ് ഡിക്രീസിങ്ങും ആണ് ഡിക്രീസസ് ടു സീറോയും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് such that on the terms, that is un, is
monotonic decreasing. Monotonic decreasing the chala un plus 1 and the un in a column. Chara the idea. Okay. For every n in n. Okay, then second less than or equal to our monotonic n or m. Monotonic decreasing or m. It is strictly decreasing or strictly less than or equal. Random condition for me that e terms are tending to 0. Decreasing no other decreases to 0. Either limiting case as n goes to infinity, un converges to the number 0. So if the alternating series in the terms, if it satisfies these two conditions, then we can conclude that the alternating series is convergent. Idana namade alternating series test alengila Leibniz test endeyda madi just terms nokkiya madi terms inde sign nokkanda terms decreasing and decreases to 0 anengil by Leibniz test the corresponding alternating series will be convergent. So this is the test valangire useful ana exam means problems cheyanayita idu engane prove cheyam namukku nokka. Okay. Proof. Oru alternating series thannittunde given series is sigma minus 1 raised to n plus 1 un and then first term n equal to 1 number positive u1 minus u2 அடுத்தது plus u3 minus u4 plus etc. So this is the series where un's are all strictly positive. This is the given alternating series. இப்போ நமக்கு சீரிஸின் கன்வர்ஜென்ஸ் னு சொன்னா நமக்கு அறியாம் an infinite series அல்லே நமக்கு அறியாம காரியான an infinite series sigma un is convergent if and only if its sequence of partial sums is convergent and then sequence of partial sums which is nth partial sum sn is the sum of the first n terms of the series ingana nammal convergence inde definition thane parnadu karanam sum of a series ennu parna sigma n equal to 1 to infinity un ennu parna nammal define cheynadu ee partial sum inde adhaayathu sigma I equal to 1 to n si ennu ezhuthiya partial sum idana si alla sigma I equal to 1 to n ui ennu ezhuthiya this is sn ee sn inde limit aayittana nammal ee infinite sum define cheythu thanne limit of sn. Okay, appo the left hand side series converges if and only if the right hand side limit exists. That means the right hand side sequence, that is the sequence sn of partial sums converges. Adu converge cheyanengilana series converge cheyunnundo allengile finite sum undu nu parayunnathu. Okay, appo idu ningalku orma undavum. Appo adu vechittu നമുക്ക് ഈ ഒരു സീരീസ് കൺവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് ദ സീരീസ് ഇസ് കൺവേർജന്റ് അപ്പോൾ നമുക്ക് ആദ്യം സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുക്കാം ലെറ്റ് എസ് എൻ ബി ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് sigma minus 1 raised to n plus 1 un naan nammal given series ennu parnal endha artham that is
എസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻ ടേംസിൻ്റെ സമ്മാണ്. അതായത് യു വൺ മൈനസ് യു ടു പ്ലസ് യു ത്രീ മൈനസ് യു ഫോർ പ്ലസ് എക്സെട്ര. എൻത്ത് ടേം എന്ത് വരും? എൻത്ത് ടേം നോക്കിയറിയാം, ഫസ്റ്റ് ടേം പോസിറ്റീവ്, രണ്ടാമത് നെഗറ്റീവ്, മൂന്നാമത്തെ പോസിറ്റീവ്. അപ്പോൾ എൻത്ത് ടേം എന്ന് പറയുന്നത് മൈനസ് വൺ റേസ് ടു എന്ത് വരും? എൻ അല്ല, എൻ മൈനസ് വൺ അല്ലെങ്കിൽ എൻ പ്ലസ് വൺ എന്ന് എഴുതാം. കാരണം ഓഡ് വാല്യൂ ഓഫ് എന്നിന് അവിടെ പോസിറ്റീവും ഈവൺ വാല്യൂ ഓഫ് എന്നിന് നെഗറ്റീവ് വണ്ണും വരണം. സോ മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ ഈവൺ. ദിസ് ഇസ് എസ് എൻ. ഓക്കെ, അപ്പോൾ എസ് വൺ എസ് ടു എസ് ത്രീ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ്. എസ് വൺ എന്ന് പറഞ്ഞാൽ യു വൺ, എസ് ടു എന്ന് പറഞ്ഞാൽ യു വൺ മൈനസ് യു ടു. ഒരു യു വൺ മൈനസ് യു ടു ആണ് എസ് ടു. അതുപോലെ എസ് ഫോർ എടുക്കുമ്പോൾ നമുക്ക് വരിക യു വൺ മൈനസ് യു ടു പ്ലസ് യു ത്രീ മൈനസ് യു ഫോർ. അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. എന്തിനാ? നമ്മുടെ ഈവൺ ടേംസ് ഓഫ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എസ് എൻ. ഇങ്ങനെ എസ് ടു എടുക്കുമ്പോൾ രണ്ട് ടേം ആണുള്ളത്, എസ് ഫോർ എടുക്കുമ്പോൾ നാല് ടേം. അതിൽ എനിക്കിങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം എ മൈനസ് ബി എന്നൊക്കെ പറഞ്ഞ പോലെ, യു വൺ മൈനസ് യു ടു ഗ്രൂപ്പ് ചെയ്ത്, യു ത്രീ മൈനസ് യു ഫോർ ഗ്രൂപ്പ് ചെയ്ത് അങ്ങനെ എടുത്താൽ നമുക്കൊരു എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യു വണ്ണും യു ടുവും എങ്ങനെയാണ് നമ്മുടെ സീരി നമ്മളുടെ ഗിവൺ കണ്ടീഷൻ വെച്ചിട്ട് ഈ സീക്വൻസ് യു എൻ ഇസ് മോണോട്ടോണിക് ഡിക്രീസിങ്. അപ്പോൾ യു വണ്ണിനേക്കാളും ചെറുതാണ് യു ടു. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇതൊരു പോസിറ്റീവ് നമ്പർ കിട്ടും. കാരണം യു വൺ ആണ് യു ടുവിനേക്കാളും വലുത്. അപ്പോൾ യു വൺ മൈനസ് യു ടു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അതുപോലെ യു ത്രീ മൈനസ് യു ഫോർ എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ എസ് ടു എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് ആണ്, എസ് ഫോർ എന്ന് പറയുന്നത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സമ്മാണ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ എസ് എസ് ടു എസ് ഫോർ എസ് സിക്സ് ഈ ടേംസ് കൺസിഡർ ചെയ്ത് ഇതെല്ലാം പോസിറ്റീവ് ആണെന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ ഈ സീരീസ് ആദ്യം ഒന്ന് നോക്കാം. അത് ആക്ച്വലി ഒരു സബ് സീക്വൻസ് ആണ്. ഏതാണ് ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ് സീക്വൻസ് ഓഫ് സീക്വൻസ് എസ് എൻ. അപ്പോൾ നമുക്ക് ആക്ച്വലി വേണ്ടത് സീക്വൻസ് എസ് എൻ കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാണ്. അതിന് വേണ്ടി ഒരു എളുപ്പത്തിന് നമുക്ക് ആദ്യ എളുപ്പത്തിന് ആ സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ്, അതായത് അതിൻ്റെ ഈവൺ ടേംസ് മാത്രം എടുക്കുന്ന സീക്വൻസ് എസ് ടു എസ് ഫോർ എസ് സിക്സ് എസ് എയ്റ്റ് എക്സെട്ര, ദാറ്റ് ഇസ് ആക്ച്വലി ദ സീക്വൻസ് എസ് ടു എൻ. എസ് ടു എൻ ഇസ് എ സബ് സീക്വൻസ് ഓഫ് സീക്വൻസ് എസ് എൻ. ആൻഡ് ആ എസ് ടു എൻ എന്നുള്ള സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുക? കൺസിഡർ എസ് ടു എൻ, കൺസിഡർ ദ സീക്വൻസ് അല്ലെങ്കിൽ സബ് സീക്വൻസ് എന്ന് വേണമെങ്കിൽ എഴുതാം. കൺസിഡർ സീക്വൻസ് എസ് ടു എൻ വിച്ച് ഇസ് എ സബ് സീക്വൻസ് ഓഫ് അവർ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എസ് എൻ. സബ് സീക്വൻസ് ഫോംഡ് ബൈ കൺസിഡറിങ് ദ ഈവൺ ടേംസ് ഓൺലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എസ് ടു എന്നിനെ പറ്റി എന്താണ് പറയാവുന്നത്? എസ് ടു എന്നിനെ പറ്റി പറയാവുന്ന, അപ്പോൾ ഇതിൽ ഗിവൻ കണ്ടീഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു അല്ലേ? അതും കൂടി വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. നമുക്കിവിടെ വേറെ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഗിവൻ ദാറ്റ് സീക്വൻസ് യു എൻ ഇസ് മോണോട്ടോണിക് ഡിക്രീസിങ്, രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിവിടെ നമുക്കൊന്ന് ജസ്റ്റ് എഴുതി വെക്കാം. ഗിവൺ ദാറ്റ് ഒന്ന് സീക്വൻസ് യു എൻ ഇസ് ഡിക്രീസിങ്, അതായത് യു എൻ ഇസ് യു എൻ പ്ലസ് വൺ ഇസ് ലെസ് ദാൻ യു എൻ ഫോർ എവറി എൻ. വേറൊന്ന് ഓൾസോ ഗിവൺ ദാറ്റ് ലിമിറ്റ് യു എൻ ഇസ് സീറോ. ഓക്കെ, നമ്മുടെ സീക്വൻസ് യു എൻ കൺവേർജസ് ടു സീറോ ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് എസ് ടു എൻ ഒന്ന് കൺസിഡർ ചെയ്യാം. വാട്ട് ഇസ് എസ് ടു എൻ? എസ് ടു എൻ ഇസ് ഫസ്റ്റ് ടു എൻ ടേംസിൻ്റെ സം. യു വൺ മൈനസ് യു ടു പ്ലസ് യു ത്രീ മൈനസ് യു ഫോർ പ്ലസ് യു ഫൈവ് മൈനസ് യു സിക്സ് എക്സെട്ര. പിന്നെ ഓഡ് ടേം വരുന്ന യു ടു എൻ എന്ന് പറയുന്നത് ടു എൻ ടേം, എല്ലാ ഈവൻ ടേംസും മൈനസ് എന്ന് പറഞ്ഞിട്ടായിരിക്കണേ. അപ്പോൾ ലാസ്റ്റ് വരുന്ന യു ടു എനും മൈനസ് ടു യു ടു എൻ എന്നായിരിക്കും അല്ലേ. യു ടുവിൻ്റെ മുന്നിൽ ഒരു മൈനസ് ഉണ്ട്, യു ഫോറിൻ്റെ മുന്നിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ടു എൻത്ത് ടേം യു ടു എനിൻ്റെ മുന്നിൽ ഒരു മൈനസ് ഉണ്ടാവും. അതിന് മുന്നത്തെ ടേം പോസിറ്റീവ് ആയിരിക്കും, അതെന്തായിരിക്കും? യു ടു എൻ മൈനസ് വൺ ആയിരിക്കും. ഓക്കെ, യു ടു എൻ മൈനസ് വൺ, ലാസ്റ്റ് ടേം മൈനസ് യു ടു എൻ. അപ്പോൾ ക്ലിയർലി നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇതിനകത്ത് ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണുള്ളത്. സോ ആൻഡ് വി ക്യാൻ ഗ്രൂപ്പ് ദീസ് ടേംസ് അല്ലേ. ഈ ടേംസിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഞാനിവിടെ എഴുതുകയാണെങ്കിൽ, ഒന്നും കൂടി എഴുതുകയാണെങ്കിൽ, ദിസ് ഇസ് ഈക്വൽ ടു, ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്തു, ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തു, ലാസ്റ്റ് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തു എങ്കിൽ ഈ ബ്രാക്കറ്റിനുള്ളിൽ തന്നിരിക്കുന്ന എല്ലാ ടേംസും എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ എസ് ടു എൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് കാണാം. പോസിറ്റീവ് ടേം പ്ലസ് പോസിറ്റീവ് ടേം അല്ലേ, പ്ലസ് എക്സെട്ര പ്ലസ്, ഇതും ഒരു പോസിറ്റീവ് ടേം. പോസിറ്റീവ് ടേംസിനെ പറ്റി, പോസിറ്റീവ് ടേം സീരീസിനെ പറ്റിയൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സേ ഫോർ എക്സാമ്പിൾ മോണോടോണിക് ഇൻക്രീസിങ് സീക്വൻസ് വിത്ത് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ, വിച്ച് ഇസ് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ കൺവേർജന്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ അത് നമുക്കിവിടെ ആപ്ലിക്കബിൾ ആണെന്ന് തോന്നണം. കാരണം ഇത് പോസിറ്റീവ് എന്ന് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതിനേക്കാൾ കൂടുതൽ നമുക്ക് എഴുതാവുന്ന ഒരു കാര്യം, ഞാൻ എസ് ടു എൻ പ്ലസ് ടു മൈനസ് എസ് ടു എൻ. ഓക്കെ, എസ് ടു എൻ എന്നുള്ള സീക്വൻസിലെ എൻ പ്ലസ് വൺത്ത് ടേം എന്ന് പറഞ്ഞാൽ എസ് ടു എൻ പ്ലസ് ടു ആണ്. എസ് ടു എൻ എന്നുള്ള സീക്വൻസിലെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സീക്വൻസ് എസ് ടു എൻ. ഇതിലെ മോണോടോണിക് ഇൻക്രീസിങ് ആണോ എന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ എൻ പ്ലസ് വൺത്ത് ടേമും എൻത്ത് ടേമും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക. അതായത് എസ് ടു എൻ പ്ലസ് ടുവും എസ് ടു എനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എസ് ടു എൻ പ്ലസ് ടു എന്ന് പറഞ്ഞപ്പോൾ, ഇത് എസ് ടു എൻ നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എസ് ടു എൻ പ്ലസ് ടു എന്ന് നമുക്ക് എഴുതാമല്ലോ. എസ് ടു എൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നൗ വാട്ട് ഇസ് എസ് ടു എൻ പ്ലസ് ടു? മുകളിൽ എഴുതിയേക്കണ എസ് ടു എൻ മുഴുവനായിട്ട് വരും, പിന്നെ രണ്ട് ടേമും കൂടെ വരും. ഏതൊക്കെയാണ്? യു ടു എൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്ലസ് യു ടു എൻ പ്ലസ് വൺ വരും, പിന്നെ മൈനസ് യു ടു എൻ പ്ലസ് ടു വരും. ഓക്കെ, അതായത് എസ് ടു എൻ പ്ലസ് ടു മൈനസ് എസ് ടു എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ടു എൻ പ്ലസ് വൺ മൈനസ് യു ടു എൻ പ്ലസ് ടു ആയിരിക്കും. ആൻഡ് ക്ലിയർലി വി നോ ദാറ്റ് യു എൻ ഇസ് മോണോടോണിക് ഡിക്രീസിങ് സോ ദാറ്റ് ദിസ് ഇസ്, ഇപ്പോൾ ഇവിടെ ഒരു സൈഡിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. സീക്വൻസ് യു എൻ ഗിവൺ ദാറ്റ് വി നോ ദാറ്റ് ഗിവൺ ദാറ്റ് അല്ലെങ്കിൽ സിൻസ് സീക്വൻസ് യു എൻ ഇസ് മോണോടോണിക് ഡിക്രീസിങ് യു ടു എൻ പ്ലസ് വണ്ണിനേക്കാളും യു ടു എൻ പ്ലസ് ടു എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? ചെറുതാവുകയാണ് ചെയ്യുക അല്ലേ. യു ടു എൻ പ്ലസ് വൺ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ടു എൻ പ്ലസ് ടു. സോ ഐ ക്യാൻ സേ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഇസ് എസ് ടു എൻ പ്ലസ് ടു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ടു എൻ ആണെന്ന് കിട്ടി. അതായത് എന്താണ് അർത്ഥം? ദാറ്റ് ഇസ് അവർ സീക്വൻസ് എസ് ടു എൻ ഇസ് മോണോടോണിക് ഇൻക്രീസിങ് അല്ലേ. എസ് ടു എൻ പ്ലസ് ടു, അതായത് എസ് ടു എൻ എന്നുള്ള സീക്വൻസിലെ എൻ പ്ലസ് വൺത്ത് ടേം
ആ സീക്വൻസിലെ nth ടേമിനേക്കാളും വലുതാണ്. സോ ഇറ്റ് ഇസ് എ മോണോടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ്. അപ്പോൾ ഇതൊന്ന്. സോ ദിസ് ഇസ് ട്രൂ ഫോർ എവറി n. സോ ഇറ്റ് ഇസ് മോണോടോണിക് ഇൻക്രീസിംഗ്. അപ്പോൾ ഒരു കാര്യം കിട്ടി, മോണോടോണിക് ഇൻക്രീസിംഗ് ആണ് നമ്മുടെ ഈ സബ് സീക്വൻസ് എന്നുള്ളത്. ഇനി മോണോടോണിക് ഇൻക്രീസിംഗ് ആണെങ്കിൽ പിന്നെ ബൗണ്ടഡ് അബോവ് എന്നും കൂടെ പ്രൂവ് ചെയ്താൽ ഈ സീരീസ്, ഈ സീക്വൻസ് കൺവേർജന്റ് ആണെന്ന് പറയാം. അപ്പോൾ ബൗണ്ടഡ് അബോവ് ആണോ എന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. നൗ വി കൺസിഡർ എസ് ടു എൻ, അല്ലെ? എസ് ടു എൻ ബൗണ്ടഡ് അബോവ് ആണോന്ന് നോക്കാം. എന്താണ് എസ് ടു എൻ? യു വൺ മൈനസ് യു ടു പ്ലസ് യു ത്രീ മൈനസ് യു ഫോർ പ്ലസ് എക്സെട്ര പ്ലസ് യു ടു എൻ മൈനസ് വൺ മൈനസ് യു ടു എൻ. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു യു വൺ മൈനസ് യു ടു പ്ലസ് യു ത്രീ മൈനസ് യു ടു പ്ലസ് യു ത്രീ. അപ്പം ഞാൻ മൈനസ് പുറത്തേക്ക് എടുത്താൽ യു ടു മൈനസ് യു ത്രീ ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, അടുത്ത ടേം എന്താണ്? മൈനസ് യു ഫോർ പ്ലസ് യു ഫൈവ്. അതിൽ നിന്നൊരു മൈനസ് പുറത്തേക്ക് എടുത്താൽ മൈനസ് ഓഫ് യു ഫോർ മൈനസ് യു ഫൈവ് ഇങ്ങനെ എഴുതാം. അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ടേം യു ടു എൻ ആണ്. അതവിടെ നിന്നോട്ടെ, യു ടു എൻ. ഇവിടെ ഈവൺ ഓഡ്, ഈവൺ ഓഡ് അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തത്. അപ്പോൾ ഇതിന് മുന്നത്തെ രണ്ട് ടേംസ് ഗ്രൂപ്പിൽ വരും. എന്താണ് ഗ്രൂപ്പിൽ വരിക? ഒരു മൈനസ് പുറത്ത് വരും, എന്നിട്ട് യു ടു എൻ മൈനസ് ടു മൈനസ് യു ടു എൻ മൈനസ് വൺ ഇങ്ങനെ വരും, അല്ലേ? ഓക്കെ. ഇനി ഇതിൽ ഈ ബ്രാക്കറ്റിൽ വന്നിരിക്കുന്ന ടേംസ് എല്ലാം പോസിറ്റീവ് ആണ്. എന്താ കാര്യം? ഓൾ ടേംസ് ഇൻസൈഡ് ദി ബ്രാക്കറ്റ് ആർ പോസിറ്റീവ്. വൈ? നോൺ നെഗറ്റീവ് എന്ന് ഞാൻ എഴുതുന്നുള്ളൂ, പോസിറ്റീവ് എന്ന് എഴുതുന്നില്ല. ഓക്കെ, എന്താ കാര്യം? സിൻസ് യു എൻ ഇസ് എ മോണോടോണിക് ഡിക്രീസിംഗ് സീക്വൻസ്, സിൻസ് യു എൻ പ്ലസ് വൺ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എൻ, അതുകൊണ്ടാണ് യു എൻ മൈനസ് യു എൻ പ്ലസ് വൺ എടുക്കുമ്പോൾ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞത് ഫോർ എവറി എൻ. സോ യു ടു മൈനസ് യു ത്രീ, യു ടുവിനേക്കാളും ചെറുതാണ് യു ത്രീ. അപ്പോൾ യു ടു മൈനസ് യു ത്രീ പോസിറ്റീവ് ആണ്, യു ഫോർ മൈനസ് യു ഫൈവ് പോസിറ്റീവ് ആണ്. അങ്ങനെ അങ്ങനെ യു ടു എൻ മൈനസ് യു ടു എൻ മൈനസ് യു ടു എൻ മൈനസ് ടു മൈനസ് യു ടു എൻ മൈനസ് വൺ പോസിറ്റീവ് ആണ്. പിന്നെ ലാസ്റ്റ് ടേം യു ടു എൻ, അപ്പോൾ അതും പോസിറ്റീവ് ആണ്. ആൻഡ് യു ടു എൻ ഇസ് ഓൾസോ പോസിറ്റീവ്, അത് പോസിറ്റീവ് ആണ്, അത് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണ്. എന്താ കാര്യം? ഇസ് പോസിറ്റീവ് സിൻസ് ഗിവൺ ദാറ്റ് യു എൻ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ ഫോർ എവരി എൻ. അത് പറഞ്ഞിട്ടുണ്ട്, ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ മൈനസ് വൺ റേഷ്യൻ പ്ലസ് വൺ യു എൻ എടുത്തിരിക്കണമെങ്കിൽ ഈ യു എൻ എന്ന് പറയുന്നത് പിന്നെ സീറോ ആവാൻ പാടില്ല, എല്ലാം സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യു ടു എൻ എന്ന് പറഞ്ഞ് ലാസ്റ്റ് വന്നിരിക്കുന്ന ടേമും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്, പിന്നെ ഈ ബ്രാക്കറ്റ്സിൽ വന്നിരിക്കുന്ന ഓരോന്നും പോസിറ്റീവ് ആണ്. അതായത് കുറേ പോസിറ്റീവ് നമ്പേഴ്സ് നമ്മൾ യു വണ്ണിൽ നിന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് യു വൺ മൈനസ് എ പോസിറ്റീവ് നമ്പർ. അല്ലേ? അപ്പൊ യു വണ്ണിൽ നിന്ന് ഒരു പോസിറ്റീവ് നമ്പർ കുറയ്ക്കുകയെന്ന് പറഞ്ഞാൽ ക്ലിയർലി ഇറ്റ് ഇസ് ലെസ് ദാൻ യു വൺ, ഇറ്റ്സ് ലെസ് ദാൻ യു വൺ. വേണമെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വേണമെങ്കിൽ എഴുതാം യു ടു എൻ. പക്ഷേ ആണ് എന്തായാലും യു ടു എൻ ഉണ്ട്, കുറയ്ക്കുന്നുണ്ട്. യു ടു എൻ ഇസ് സ്ട്രിക്ട്ലി പോസിറ്റീവ്, സോ യു ക്യാൻ റൈറ്റ് ദ സ്ട്രിക്ട് ഇൻ ഈക്വാളിറ്റി ഇറ്റ്സെൽഫ്. എസ് ടു എൻ ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ യു വൺ. അപ്പോൾ ഇങ്ങനെ കിട്ടി. എന്ത് കിട്ടി? നമ്മുടെ സീക്വൻസ് എസ് ടു എൻ എന്നുള്ള സീക്വൻസിന് ഒരു അപ്പർ ബൗണ്ട് കിട്ടി. സോ ഐ ക്യാൻ റൈറ്റ് ദസ് അവർ സീക്വൻസ് എസ് ടു എൻ ഇസ് bounded above by
u1 bounded above. அப்போ ரெண்டு காரியங்களை கிட்டி சீக்வன்ஸ் எஸ் டூ என்னை பற்றி அது மொனோட்டோனிக் இன்க்ரீசிங் ஆன பவுண்டட் அபவ் ஆன ஸோ தேட் இட் இஸ் கன்வர்ஜன்ட். ஸோ ஒன் அண்ட் டூ இம்ப்ளாய்ஸ் சீக்வன்ஸ் எஸ் டூ என்எஸ் மொனோட்டோனிக் இன்க்ரீசிங் அண்ட் பவுண்டட் அபவ் ஸோ தேட் இட் இஸ் கன்வர்ஜன்ட். ഇനി ഇത് കൺവേർജൻ്റ് ആണ് എങ്കിൽ നമുക്ക് എസ് ടു എൻ പ്ലസ് വണ്ണും കൺവേർജൻ്റ് ആണെന്ന്, അതായത് ഓഡ് ടേംസിൻ്റെ സബ് സീക്വൻസ് എടുത്താലും കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആണ്. ടു സേ ഒരു എല്ലെന്ന് വല്ല ലിമിറ്റിൻ്റെ പേര് കൊടുക്കാം. അതായത് എന്താണ്, ലെറ്റ് limit n goes to infinity s to n is equal to l എന്ന് കൊടുത്തു. ദെൻ വി ക്യാൻ പ്രൂവ് ദാറ്റ് വി ക്യാൻ പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ക്ലെയിം എഴുതാം, എസ് ടു എൻ പ്ലസ് വൺ ഓൾസോ കൺവേർജസ് ടു ദ സെയിം ലിമിറ്റ് എൽ. കാരണം വേറെ ഒന്നുമല്ല, എസ് ടു എൻ പ്ലസ് വൺ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം യു വൺ മൈനസ് യു ടു പ്ലസ് യു ത്രീ മൈനസ് യു ഫോർ പ്ലസ് എക്സെട്ര മൈനസ് യു ടു എൻ പ്ലസ് യു ടു എൻ പ്ലസ് വൺ. ദെൻ ദിസ് ഇസ് നത്തിങ് ബട്ട് എസ് ടു എൻ പ്ലസ് യു ടു എൻ പ്ലസ് വൺ. ഓക്കെ, സോ ദാറ്റ് ലിമിറ്റ് ഓഫ് എസ് ടു എൻ പ്ലസ് വൺ ഇസ് നത്തിങ് ബട്ട്, അപ്പൊ ഇതില് വേർ സീക്വൻസ് എസ് ടു എൻ ഇസ് കൺവേർജൻറ്റ്. ഇസ് കൺവേർജൻറ്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, കൺവേർജസ് ടു എൽ. ആൻഡ് യു എൻ ഇസ് കൺവേർജൻറ്റ് തന്നിട്ടുണ്ട്, യു എൻ എന്നുള്ള സീക്വൻസ് കൺവേർജൻറ്റ് ആണ് തന്നിട്ടുണ്ട്. സോ ദാറ്റ് അതിൻ്റെ ഏത് സബ് സീക്വൻസും കൺവേർജ് ചെയ്യും, കൺവേർജസ് ടു ദ സെയിം ലിമിറ്റ്. സോ ഇതിൻ്റെ അപ്പോൾ ഈ എസ് ടു എൻ പ്ലസ് വണ്ണിനെ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ സം ഓഫ് ടു സീക്വൻസസ് ആൻഡ് ദീസ് ടു സീക്വൻസസ് ആർ ബോത്ത് കൺവേർജൻ്റ്. സോ ദാറ്റ് ബൈ ആൾജിബ്ര ഓഫ് സീക്വൻസസ് ദ സം ഇസ് ഓൾസോ കൺവേർജൻ്റ് ആൻഡ് ദെർഫോർ ബൈ ആൾജിബ്ര ഓഫ് സീക്വൻസസ് algebra of limits man parayam s to n plus 1 is also convergent and the limit of s to n plus 1 is the sum of the limits of the terms on the right hand side. venengil ivide oru bracket ida ta confusion olivaga. To n plus 1th term. And this limit is L and this limit is 0. So, odd terms converges to L. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടി നമ്മുടെ സീക്വൻസ് എസ് എന്നിൻ്റെ ഈവൻ ടേംസ് മാത്രം നോക്കിയാൽ കൺവേർജസ് ടു എൽ ആണ്, ഓഡ് ടേംസ് മാത്രം നോക്കിയാലും അതും കൺവേർജസ് ടു എൽ ആണ്. എങ്കിൽ നമുക്ക് ഒറിജിനൽ സീക്വൻസ് എസ് എന്നും കൺവേർജസ് ടു എൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ക്ലെയിം എസ് എൻ ഓൾസോ കൺവേർജസ് ടു എൽ. എന്ത് ചെയ്താൽ മതി? ഒരു ഇത് ഈ കൺവേർജൻസിൽ നിന്ന് നമുക്കൊരു, അപ്പോൾ നമുക്ക് ആദ്യം ഒരു എപ്സിലോൺ എടുക്കാം. ലെറ്റ് ഒരു കൺവേർജൻസ് പ്രൂവ് ചെയ്യണം വെച്ചാൽ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ബി ഗിവൺ. എന്താ തന്നിട്ടുള്ളത്? എസ് ടു എൻ കൺവേർജസ് ടു എൽ അല്ലേ. എസ് ടു എൻ കൺവേർജസ് ടു എൽ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് ഇൻറ്റീജർ എം വൺ സെസ് ദാറ്റ് മോഡുലസ് ഓഫ് എസ് ടു എൻ മൈനസ് എൽ, അല്ലെങ്കിൽ നമുക്ക് എസ് ടു എൻ ബിലോങ്സ് ടു അല്ലേ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ
for all n greater than or equal to m1. അതുപോലെ s 2n plus 1 converges to l എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കറസ്പോണ്ടിങ് ടു ദി above epsilon there exists a positive integer m such that after the m2th term every term of the every odd term of the sequence is in l minus epsilon l plus epsilon for all n greater than or equal to m2. അങ്ങനെയാണെങ്കിൽ if we consider the maximum of m1 and m2, what can we say is if we take m as the maximum of m1 and m2, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് ടു എം എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോണിലാണ് എസ് ടു എം പ്ലസ് വൺ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോണിലാണ് ഈ സെക്കൻഡ് ഇനീക്വാലിറ്റി വെച്ചിട്ട് സെക്കൻഡ് കണ്ടീഷൻ വെച്ചിട്ട് എസ് ടു എം പ്ലസ് ടു അതും എൽ ഈ എപ്സിലോൺ ആയി ബഹുഡ് ഓഫ് എല്ലിൽ തന്നെയാണ് ബൈ പുട്ടിങ് എന്നിന് പകരം എം പ്ലസ് വൺ കൊടുത്താൽ മതി ഇൻ ദ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ അതായത് നമുക്ക് ടു എംത് ടേം തുടങ്ങി സീക്വൻസ് എസ് എന്നിലെ ടു എംത് ടേം തുടങ്ങി ടു എംത് ടേം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓഡ് ടേം ടു എം പ്ലസ് വൺത്ത് ടേം പിന്നെ ഈവൻ ടേം ടു എം പ്ലസ് ടൂത്ത് ടേം അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും ഈ പറയുന്ന എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എല്ലിലാണെന്ന് കാണാം. അതായത് ഈ കണ്ടീഷൻസിനെ ഞാനിപ്പം എ ബി എന്ന് വിളിക്കുകയാണെങ്കിൽ ഫ്രം എ ആൻഡ് ബി I can say that A and B implies SN is in L minus epsilon, L plus epsilon for all N greater than or equal to 2M. 2M the term തുടങ്ങിയിട്ട് എല്ലാ ടേംസും ഇവിടെയാണ്. അപ്പം എന്ത് കിട്ടി? Thus, corresponding to the above epsilon greater than 0, we have modulus of Sn minus L is less than epsilon for all n greater than or equal to a particular positive integer 2m. That means Sn is convergent. Sn converges to L. Sn converges convergent anengil the corresponding series. Therefore, the corresponding series sigma minus 1 raised to n plus 1 x x alla u na adathale u n is also convergent. So this is the proof of alternating series theorem. Adayathu odd terms adhe nammal even terms convergent aanu prove edu. And using that, we have proved the order term sequence is also converges to the same limit. Then, if S2n converges to L and S2n plus 1 converges to L, then we have proved the original sequence Sn also converges to L. Our proof is also coming. That's why you can note it. Okay. Hope it is clear for you.